മത്സ്യക്കുളത്തിലെ പി എച്ച് കൂട്ടാൻ എന്താണ് ബെസ്റ്റ് സാധനം? സാധാരണ രീതിയിൽ വെള്ളത്തിൻ്റെ പി എച്ച് കൂട്ടാൻ വേണ്ടി ചാണകം, കുമ്മായം, നീറ്റുകക്ക, ഡോളോമൈറ്റ്, സോഡിയം ബൈകാർബണേറ്റ് എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മത്സ്യകൃഷിക്ക് ഇവയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഐറ്റം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. തീർച്ചയായും വീഡിയോ ഓരോ മത്സ്യകർഷകർക്കും ഉപകാരപ്പെടും. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.onyxaqua.com നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ പി എച്ച് നല്ല രീതിയിൽ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിനു മുമ്പുള്ള ഒത്തിരി വീഡിയോയിലൂടെ വെള്ളത്തിൻ്റെ പി എച്ച് എന്താണ്, പി എച്ച് വ്യതിയാനങ്ങൾ മത്സ്യകൃഷി എങ്ങനെ ബാധിക്കുന്നു, വെള്ളത്തിൻ്റെ പി എച്ച് എത്ര എന്ന് എങ്ങനെ അളന്ന് മനസ്സിലാക്കാം മുതലായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. പി എച്ചിനെ കുറിച്ചും പി എച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും അറിയാൻ മുമ്പത്തെ വീഡിയോ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ മുഴുവനായും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ പി എച്ച് കൂട്ടാൻ ഏറ്റവും നല്ലത് ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നതാണ്. ഇതുകൂടാതെ ചാണകം, കുമ്മായം, നീറ്റുകക്ക മുതലായവയെല്ലാം പി എച്ച് കൂട്ടാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഡോളോമൈറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ വേണ്ടേ? അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ചുരുക്കി വിശദീകരിക്കാം. ഡോളോമൈറ്റ് അഥവാ കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റ്. ഡോളോമൈറ്റിൽ കാൽഷ്യത്തിന് പുറമെ നല്ല രീതിയിൽ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഈ മഗ്നീഷ്യം മീനുകളുടെ നല്ല വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ്. മീനുകളുടെ ബോൺ, സ്കെയിൽ മുതലായവയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കാൽഷ്യവും മഗ്നീഷ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയെല്ലാം നല്ല രീതിയിൽ അടങ്ങിയ ഒരു നാച്ചുറൽ സാധനമാണ് ഡോളോമൈറ്റ്. ഇതിന് പകരം സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് കുമ്മായവും നീറ്റുകക്കയും. ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റ് ഭൂമിക്കടിയിൽ നിന്നും എടുക്കുന്ന പാറയാണ്. ഇത് കഷ്ണങ്ങളാക്കിയ ശേഷം ചൂളയിൽ വെച്ച് 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കിയാണ് കുമ്മായം ഉണ്ടാക്കുന്നത്. അതോടുകൂടി കാൽഷ്യം കാർബണേറ്റ് എന്നത് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡായി മാറുന്നു. ഇതുപോലെ തന്നെയാണ് നീറ്റുകക്കയും ഉണ്ടാക്കുന്നത്. കക്കത്തോടുകൾ ചൂളയിൽ വെച്ച് ചൂടാക്കിയാണ് നീറ്റുകക്ക ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നതോടുകൂടി കാൽഷ്യം കാർബണേറ്റ് എന്ന ഫോമിൽ നിന്നും കാൽഷ്യം ഓക്സൈഡായി മാറുന്നു. ഇവയിൽ നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മീനുകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കാൽഷ്യം പോലെ തന്നെ പ്രാധാന്യമാണ് മഗ്നീഷ്യവും. ഇവ രണ്ടും ഡോളോമൈറ്റിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പി എച്ച് കൂട്ടാൻ മത്സ്യകൃഷിയിൽ ഡോളോമൈറ്റാണ് ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമതായി, പി എച്ച് കൂട്ടാൻ വേണ്ടി ഡോളോമൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ പി എച്ച് മാക്സിമം 7.5 അല്ലെങ്കിൽ 8 വരെ കൂടുകയുള്ളൂ. അതിനപ്പുറം പോകില്ല. കുമ്മായം, നീറ്റുകക്ക പോലുള്ളവ ഒരല്പം കൂടുതലായാൽ പി എച്ച് വളരെ പെട്ടെന്ന് കൂടുകയും 12 വരെ പോകാനും സാധ്യതയുണ്ട്. എന്നാൽ ഡോളോമൈറ്റ് വളരെ സാവധാനത്തിൽ മാത്രമേ റിയാക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോളോമൈറ്റ് മത്സ്യക്കുളത്തിൽ ചേർക്കുന്ന സമയത്ത് അളവ് ഒരല്പം കൂടിയാലും പി എച്ച് ഒരു പരിധിക്കപ്പുറം ഉയരുകയില്ല. മൂന്നാമതായി, ഡോളോമൈറ്റ് പി എച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി കൂട്ടാനും ഇത് സഹായകമാകുന്നു. അക്വാപോണിക്സ്, ബയോഫ്ലോക്ക് മുതലായ മത്സ്യകൃഷികളിൽ ആൽക്കലിനിറ്റി 150 മുകളിൽ നിലനിർത്തേണ്ടതാണ്. ആൽക്കലിനിറ്റി എന്താണ്, അതിന് മത്സ്യകൃഷിയിലുള്ള പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്ക് തീർച്ചയായും വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വെള്ളത്തിലെ ആൽക്കലിനിറ്റി കൂട്ടാനും പി എച്ച് നല്ല രീതിയിൽ നിലനിർത്താനും ഏറ്റവും നല്ലത് ഡോളോമൈറ്റ് തന്നെയാണ്. ഇനി ഡോളോമൈറ്റ് കുളത്തിലെ വെള്ളത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു ബക്കറ്റിൽ കുളത്തിൽ നിന്നും വെള്ളം എടുക്കുക. നിങ്ങളുടെ കുളത്തിലെ വെള്ളത്തിൻ്റെ പി എച്ച് 6 താഴെയാണ് എന്നുണ്ടെങ്കിൽ 1000 ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം 500 ഗ്രാം എന്ന രീതിയിൽ ഡോളോമൈറ്റ് കലക്കി അതിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വീണ്ടും വെള്ളം ഒഴിച്ച് കലക്കി തെളി ഒഴിച്ചു കൊടുക്കാം. അവസാനം വരുന്ന വേസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്. മീനുകളുള്ള കുളത്തിലേക്കാണ് ഒഴിക്കുന്നത് എങ്കിൽ യാതൊരു കാരണവശാലും ഒരേ സമയം കൂടുതൽ ഒഴിക്കരുത്. പല സമയങ്ങളായി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വെള്ളത്തിൻ്റെ പി എച്ച്, ആൽക്കലിനിറ്റി മുതലായവ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം ആവശ്യമാണെങ്കിൽ വീണ്ടും ഇതുപോലെ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഡോളോമൈറ്റ് നമുക്ക് തൊട്ടടുത്തുള്ള വളക്കടകളിൽ നിന്നും ലഭിക്കുന്നതാണ്.
15 മുതൽ 20 രൂപ വരെയാണ് മാർക്കറ്റിൽ ഇതിൻ്റെ വില. ഓൺലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. മത്സ്യകൃഷിയിൽ പി എച്ചിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഓരോരുത്തരും ഈ ഒരു വീഡിയോയിലൂടെ ഡോളോമേറ്റിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടുണ്ടാവും. മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് മീനുകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള വിവിധ അറിവുകൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.